മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ മാലിന്യ കൂമ്പാരമായി കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റ്. കോടികൾ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് സന്നദ്ധ സംഘടനയെ ഏൽപ്പിച്ച് കോർപ്പറേഷൻ കൈകഴുകി. പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും കച്ചവടക്കാർ പരാതിപ്പെടുന്നു. നൂറുകണക്കിന് ആളുകൾ ഇറച്ചിയും മീനും വാങ്ങാനെത്തുന്ന, ആയിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ പതിവ് കാഴ്ചയാണിത്. പുഴുവരിക്കുന്ന മാലിന്യ കൂമ്പാരം, ഒഴുകിപ്പരക്കുന്ന അഴുക്കുവെള്ളം, മാർക്കറ്റ് കയറാൻ കഴിയാത്ത അവസ്ഥ. ഭയങ്കര വാസിച്ചിട്ട് ഇവിടെ ഇരിക്കാനേ പറ്റൂല. ഒരു 5 മിനിറ്റ് വരെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ 4 ദിവസം 5 ദിവസം ഇത് എടുക്കാൻ തന്നെ. അപ്പൊ ഇതിന് പുഴി വെച്ച് ഫുള്ള് പുഴിയൊക്കെ ഷോപ്പിലേക്ക് കയറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തന ചുമതല നിറവ് എന്ന സംഘടനയ്ക്ക് കൈമാറുകയും ചെയ്തു. മാലിന്യം സംഭരണശേഷിയേക്കാൾ കൂടുതലായതോടെ സംസ്കരണം അവതാളത്തിലായെന്ന് നിറവ് അധികൃതർ പറയുന്നു. എന്നാൽ മാലിന്യം തരംതിരിക്കാതെ പ്ലാന്റിലെത്തിച്ചതാണ് പ്രശ്നമായതെന്നും ഇക്കാര്യത്തിൽ കച്ചവടക്കാരുമായി ചർച്ച നടത്തി വരുന്നതായും കോർപ്പറേഷൻ വ്യക്തമാക്കി. ഇതിനിടെ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കാനായി പാലക്കാട്ടുള്ള ഒരു ഏജൻസിയെ കോർപ്പറേഷൻ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ ഏജൻസിയും വല്ലപ്പോഴും മാത്രമാണ് മാലിന്യം നീക്കുന്നത്. ഏജൻസിയുടെ വാഹനം എത്തും വരെ മാർക്കറ്റിന് നടുക്ക് തുറസായ സ്ഥലത്താണ് മാലിന്യം കൂട്ടിവെക്കുന്നത്. ഇത് അഴുകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമെങ്കിലും കോർപ്പറേഷൻ ഉടൻ ഉണ്ടാക്കണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.